ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് നവോത്ഥാനത്തിൻ്റെ ബാക്കി ഭാഗത്തെയാണ് ഇപ്പോൾ ഏകനാട്ട് നാലാമത്തെ പാർട്ട് വരെയായി അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ആറാട്ടുപുഴ പണിക്കർ മുതൽ അങ്ങോട്ട് കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് പൊതുവേ പി എസ് സിക്കാർക്ക് ചില വളരെ പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം എന്നത് പക്ഷേ എന്നാലും നമ്മളൊന്ന് അങ്ങനെ അത്യാ കുറച്ചൊന്ന് പരാമർശിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നല്ല നല്ല കമൻ്റുകളും കൂടി ഇടണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആറാട്ട വേലായുധ പണിക്കരെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആറാട്ടുപുഴ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ് കാർത്തികപ്പള്ളിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലമാണ് കാർത്തികപ്പള്ളിയാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷിയാരാണ് അതും ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയുമാണ് അതുപോലെ അച്ചിപ്പുടവാ സമരത്തിൻ്റെ നേതാവ് മൂക്കുത്തി സമരത്തിൻ്റെ നേതാവ് ഇതെല്ലാം ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവാ സമരം അതാ അല്ലെങ്കിൽ മൂക്കുത്തി സമരം അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി നടത്തിയത് മൂക്കുത്തി സമരവും അതുപോലെ അച്ചിപ്പുടവാ സമരം നേതൃത്വം കൊടുത്തതും ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ആണ് പിന്നെ മക്തി തങ്ങൾ അവയെ അവരെക്കുറിച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യത്തെ മുസ്ലിമാണ് മക്തി തങ്ങൾ മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യത്തെ മുസ്ലിം ആണ് മക്തി തങ്ങൾ മക്തി തങ്ങൾ രചിച്ച ആദ്യത്തെ കൃതി ഏതാണ് കഠോര കൂടാരം ആണ് മക്തി തങ്ങൾ രചിച്ചിട്ടുള്ള ആദ്യത്തെ കൃതിയാണ് കഠോര കൂടാരം മക്തി തങ്ങൾ ആരംഭിച്ചിട്ട് സായാഹ്ന പത്രമാണ് തുർക്കി സമാചാരമാണ് തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രം ആണ് തുർക്കി സമാചാരം ൾ പ്രസിദ്ധീകരിച്ച മാസികയാണ് പരോപകാരി അതുപോലെ സത്യാർത്ഥ സത്യപ്രകാശം പരോപകാരി സത്യപ്രകാശം ഇനി അയ്യത്താൻ ഗോപാലനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ ൂ സാഹിബ് എന്നറിയപ്പെടുന്നതാരാണ് അയ്യത്താൻ ഗോവാലൻ ഇനി പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് നോക്കാം തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് അതുപോലെ സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചതും പാമ്പാടി ജോൺ ജോസഫ് സാധുജന ദൂതൻ സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി രചിച്ചതും പാമ്പാടി ജോൺ ജോസഫ് ആണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും പാമ്പാടി ജോൺ ജോസഫ് ആണ് മൂർക്കോത്ത് കുമാരനെ പറ്റിയാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ ആദ്യമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ മിതവാദി എന്ന പത്രം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരൻ ഇനി സി കൃഷ്ണൻ എന്ന് പറയുന്നൊരു നവോത്ഥാന നായകനെ നോക്കുകയാണെങ്കിൽ പിന്നെ മൂർക്കോത്തുകുമാറിൻ്റെ മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലക്ക് വാങ്ങി കോഴിക്കോട് എന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് സി കൃഷ്ണൻ തീയരുടെ മാസിക എന്നറിയപ്പെടുന്നതാണ് മിതവാദി തീയരുടെ മാസിക എന്നറിയപ്പെടുന്നതാണ് മിതവാദി സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് മിതവാദി കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരാണ് സി കൃഷ്ണൻ കേരള സഞ്ചാരി എന്ന പത്രാധി എന്ന പത്രത്തിൻ്റെ പത്രാധിപരും കൂടിയാണ് സി കൃഷ്ണൻ ഇനി കെ പി കുറിച്ച് നോക്കാം കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ് കെ പി കേശവമേനോൻ കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ് കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാണ് കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാണ് കെ പി കേശവമേനോൻ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് ഇത് മാതൃഭൂമി കെ പി ആത്മകഥ ഏതാണ് കഴിഞ്ഞ കാലം മലബാർ കലാപത്തെ കെ പി സി സി സെക്രട്ടറി ആരായിരുന്നു കെ പി കേശവമേനോൻ ബിലാത്തി വിശേഷം എന്ന കൃതി രചിച്ചതാരാണ് കെ പി കേശവമേനോൻ ഇനി അടുത്തായി പി കെ ചാത്തൻ മാസ്റ്ററെക്കുറിച്ച് നോക്കാം കേരള പുലയ മഹാസഭ സ്ഥാപിച്ചതാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചതാണ് പി കെ ചാത്തൻ മാസ്റ്റർ ഒന്നാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലമാണ് ചാലക്കുടി അതുപോലെ ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തതും പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കൂട്ടംകുളം സമരം നയിച്ചത് ആരാണ് പി കെ ചാത്തൻ മാസ്റ്ററാണ് ആണ് കൂട്ടംകുളം സമരം നയിച്ചത് ഇപ്പോൾ കൂട്ടംകുളം സമരം അല്ലെങ്കിൽ വഴി നടക്കൽ സമരം എന്നറിയപ്പെടുന്നതാണ് കൂട്ടംകുളം സമരം ഈ കൂട്ടംകുളം നടന്ന വർ കൂട്ടംകുളം സമരം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കൂടൽമാണിക്യ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണ് കൂട്ടംകുളം സമരം ക്ഷേത്ര പരിസരത്ത് റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണ് കൂട്ടംകുളം സമരം ഞാൻ എടുത്തതായി സി കെ ശവൻ സി കെ ശവൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയൊരു പ്രസംഗമുണ്ട് കോഴഞ്ചേരി പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ്റേത് ആണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് സി കേശവൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി സി കേശവൻ സി കേശവൻ്റെ ആത്മകഥ ഏതാണ് ജീവിത സമരം സി കേശവൻ്റെ ആത്മകഥ ജീവിത സമരം ജീവിത സമരം തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിച്ച വ്യക്തിയാണ് സി കേശവൻ സിംഹള സിംഹം എന്നറിയപ്പെട്ടത് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതും സി കേശവനാണ് ഇനി അടുത്തത് യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ് എം സി ജോസഫ് മറ്റൊരു നവോത്ഥാന നായകനാണ് എം സി ജോസഫ് എം സി ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അടുത്തത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ഉപ്പ് സത്യാഗ്രഹ നയിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്ന് പയ്യന്നൂരേക്ക് ഒപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച ഒരു വ്യക്തി ആണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഹരിജൻ വിദ്യാർത്ഥികൾക്കായി അകത്തെ തറയിൽ ഒരു ശബരി ആശ്രമം സ്ഥാപിച്ചത് ഹരിജൻ വിദ്യാർത്ഥികൾക്കായി ഒരു ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിൻ്റെ ശബർമതി എന്നറിയപ്പെടുന്നതാണ് ഈ ശബർ ശബരി ആശ്രമം അടുത്തത് പി കൃഷ്ണപിള്ള സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തിയാണ് പി കൃഷ്ണപിള്ള സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തിയാണ് പി കൃഷ്ണപിള്ള ജന്മസ്ഥലം വൈക്കം ഉപ്പ് സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും പങ്കെടുത്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂരിൽ അമ്പലമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂരിൽ അമ്പലമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് പിന്നെ പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ച സ്ഥലമാണ് കണ്ണാർക്കാട് ഇനി കെ പി വള്ളോനെ പറ്റി പറയാം വള്ളോനെംഎൽസി എന്നറിയപ്പെടുന്നത് കെ പി വള്ളോനാണ് എറണാകുളത്ത് നിന്ന് അധകൃതൻ ഹരിജൻ എന്ന മാസിക ആരംഭിച്ചത് കെ പി വള്ളോനാണ് കെ പി വള്ളോൻ ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇനി പാലക്കുന്നത്തെ അബ്രഹാം മാൽപ്പൻ എന്ന നവോത്ഥാന നായകനെ നോക്കാം അപ്പോൾ എന്താണ് കിഴക്കിൻ്റെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെടുന്നതാണ് ഈ പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ കിഴക്കിൻ്റെ മാർട്ടിൻ ലൂഥർ എന്നാണ് അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെടുന്നതാണ് പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ ആണ് ഞാൻ ടി കെ മാധവനെ നോക്കാം ടി കെ മാധവൻ എന്ന് പറയുന്നത് ഐ എൻ സി ഐത്ോച്ചാടന പ്രമേയം പാസ്സാക്കിയിട്ടുള്ള കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മലയാളിയാണ് ടി കെ മാധവൻ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ദേശാഭിമാനി എന്ന വാരിക സ്ഥാപിച്ചു ദേശാഭിമാനി എന്ന വാരിക സ്ഥാപിച്ചതും ടി കെ മാധവനാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഏഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ടി കെ മാധവൻ ആണ് എന്നടുത്തതായി സി വി കുഞ്ഞിരാമനെ നോക്കാം സി വി കുഞ്ഞിരാമൻ എന്ന് പറയാൻ കേരള കൗമുദി പത്രം സ്ഥാപിച്ചതാണ് സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമൻ എൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയതാരാണ് സി വി കുഞ്ഞിരാമൻ എൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയതാരാണ് സി വി കുഞ്ഞിരാമനാണ് സി വി കുഞ്ഞിരാമൻ പത്രാധിപരായിരുന്ന മലയാള പത്രമുണ്ട് മലയാള രാജ്യം നവജീവൻ കഥമാളിക യുക്തിവാ യുക്തിവാദി നവശക്തി വിവേകോദയം ഇവയെല്ലാമാണ് തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ് എന്ന ലേഖനം രചിച്ചതാരാണ് സി വി കുഞ്ഞിരാമനാണ് തീയർക്ക് നല്ലത് ബുദ്ധമതമാണ് എന്ന ലേഖനം രചിച്ചതാരാണ് സി വി കുഞ്ഞിരാമനാണ് ഇനി വേലക്കുട്ടി അരനെ നോക്കാം വിജ്ഞാനസന്തായിനി എന്ന ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചതാണ് വേലക്കുട്ടി അരയൻ അരയൻ എന്ന മാസിക സ്ഥാപിച്ചതും വേലുക്കുട്ടി അരയൻ ആണ് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ള മമ്പ്രം തങ്ങളുടെ ഒരു കൃതി ഏതാണ് അസൈഫുൾ ബത്താർ അടുത്ത് നമ്മൾ നോക്കുന്നത് മമ്പറം തങ്ങളാണ് അപ്പം ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത മമ്പറം തങ്ങളുടെ കൃതിയാണ് അസൈഫുൾ ബത്താർ അപ്പം അവരുടെ മുഴുവൻ പേരെന്താണ് മമ്പറം തങ്ങൾ എന്ന് പറയുന്നത് സയ്ദ് അലവി തങ്ങൾ ഇനി കുമാരനാശാനും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും ചേർന്നെഴുതിയ ഒരു കൃതി ഏതാണ് ശ്രീനാരായണ ഗുരു ജീവിതവും ഗുരുസ്മൃതികളുമാണ് കുമാരനാശാനും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും കൂടി എഴുതിയൊരു കൃതി ഏതാണ് നാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും ആണ് ഇനി കുറച്ച് നവോത്ഥാന നായികമാരെ കുറിച്ചൊന്ന് നോക്കാം അപ്പം എം വി കുട്ടിമാളു അമ്മ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൈലേന്തി അറസ്റ്റ് വരിച്ചൊരു ധീര വനിതയാണ് എം വി കുട്ടിമാളു അമ്മ എം വി കുട്ടിമാളു അമ്മ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് അറസ്റ്റ് വരിച്ചതാണ് എം വി കുട്ടിമാളു അമ്മ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് കുട്ടിമാളു അമ്മ രണ്ടു വർഷം ജയിൽവാസം അനുഭവിച്ചിരുന്നു കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അന്നാച്ചാണ്ടി എടുത്തതായി അന്നാചാണ്ടി നിയമവിരുദ്ധം നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് അന്നാചാണ്ടി നിയമവിരുദ്ധം നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് അന്നാച്ചാണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് അന്നാചാണ്ടി അന്നാചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ചൊരു മാസിക ഏതാണ് ശ്രീമതി അന്നാച്ചാണ്ടിയുടെ ആത്മകഥ ഏതാണ് ആത്മകഥ ഇനി അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാൻ ജനിച്ചത് എവിടെയാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമാച്ചെറിയാനാണ് ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടതും ചെറിയാനാണ് അതുപോലെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി ചെറിയാനാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി ചെറിയാൻ്റെ ആത്മകഥ ഏതാണ് ജീവിതം ഒരു സമരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി കൃതിരയിച്ചത് അക്കാമാച്ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി പ്രതിരയിച്ചത് ആരാണ് അക്കാമാച്ചെറിയാനാണ് അക്കാമാച്ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് വെള്ളയമ്പലത്താണ് വെള്ളയമ്പലം പാൽ ഇനി അടുത്തത് ആര്യാപ്പള്ളം പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതാണ് ആര്യാപ്പള്ളം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ആര്യാപ്പള്ളം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യാപ്പള്ളം ഇനി ലളിതാംബിക അന്തർജനം അതായത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിതാസമാഹാരമാണ് ലളിതാഞ്ജലി വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം ഏതാണ് പുനർജന്മം വിധവാ വിവാഹമാണ് തീമ് അത് പുനർജന്മം അതുപോലെ ലളിതാംബിക അന്തർജനം എഴുതി ഏക നോവലാണ് അഗ്നി സാക്ഷി വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമി അവാർഡുകളിൽ ഇത് ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം അത് അവരുടെ കൃതിയാണ് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവൽ ഏതാണ് അഗ്നിസാക്ഷി ആണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ഏതാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതിയാണ് ഇദ്ദേഹത്തിൻ്റെത് പിന്നെ മലപ്പുറത്തുനിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചതാണ് പാർവതി നെന്മേനി മംഗലം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷ കൂടിയാണ് പാർവതി നെന്മേനി മംഗലം മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയതും പാർവതി നെന്മേനി മംഗലമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ നവോത്ഥാനത്തിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക